എന്റെ ഇരിപ്പും എഴുന്നേൽപ്പും നീ അറിയുന്നു. നീ അറിയാതൊരു വാക്കുപോലും എന്റെ നാവിമേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഞാൻ ഉഷസിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കും. സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താലും അവിടെയും നിന്റെ കൈ എന്റെ മേലുണ്ട്. നിന്നെ വിട്ടുമാറാതിരിക്കാൻ നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. ഏഴു വർഷം മുമ്പ് 2006 എൻ്റെ അപ്പൻ ഒരു പാസ്റ്റർ ഒരു ഭിക്ഷോക്പർ തോളെ വെച്ച് എൻ്റെ അമ്മ രണ്ട് ഫ്ലാസ്കൊക്കെ കൈ പിടിച്ച് എൻ്റെ തലയിൽ ഒരു മുടി പോലും ഇല്ല RCC-ന്ന് അന്നോട്ടേ വരാൻ പൈസ ഇല്ലാത്ത ദിവസങ്ങളിൽ ബസ്സിൽ ഇവിടെ വന്നിറങ്ങും, ഇവിടുന്ന് ശംഖുമുഖത്തിന് ബസ് കയറും. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ ആർക്കും കടക്കാരനല്ല. അതേ ബസ് സ്റ്റോപ്പിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് അവൻ ആർക്കും ബാധ്യതയല്ലെന്ന് പറയാൻ എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ചിലവാക്കിയതിൻ്റെ ഇരട്ടി എൻ്റെ ദൈവം എൻ്റെ കൈകളിൽ തന്നു. അനേക രാജ്യങ്ങളിൽ ഒരു വർഷത്തിനകത്ത് എന്നെ ദൈവം വിട്ടു. ഞാനിത് പറഞ്ഞത് അഹങ്കാരം കൊണ്ടല്ല, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ദൈവനാമം പ്രതി നീ എന്തെങ്കിലും നിന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയോ താഴ്ചയോ വന്നപ്പോൾ ആരെങ്കിലും യേശുവിനെ ചൊല്ലി നിന്നെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ കേട്ട മുഴുവൻ നിന്നെയും പെന്തക്കോസ് നിന്ന് യേശുവിനെ കുറിച്ചുള്ള നിന്നെയായിരുന്നു. ഹലോ, എന്നെ നിന്ദിച്ചതല്ല, യേശുവിനെയാണ് നിന്ദിച്ചത്. അവനാർക്കും കടക്കാരനല്ല. തിരുവനന്തപുരത്തുള്ള ദൈവദാസന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം പ്രതി പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെന്തെങ്കിലും ത്യാഗം സഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ യേശു ആർക്കും കടക്കാരനല്ല. എൻ്റെ അനിയൻ അന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ അമ്മ അവരുടെ കൂടെ ഇല്ല. എൻ്റെ കൂടെ ആയത് നിമിത്തം അന്ന് എൻ്റെ പെങ്ങൾക്ക് കഞ്ഞിയും കറിയൊന്നും വെക്കാനൊന്നും അറിയത്തൊന്നുമില്ല. പല നേരങ്ങൾ അവൻ കഴിക്കാതിരുന്നിട്ടുണ്ട്. രൂഫോസ് ഇവിടെ ഉണ്ടോ? രൂഫോസ് എന്തേ രൂഫോസ്? ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഞാൻ ഇവനെ മോനെന്നാണ് വിളിക്കുന്നത്.
ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്ന നിമിത്തം ഇവർക്ക് നല്ല ആഹാരം പോലും കിട്ടത്തില്ല. പാഴ്സനേജിൽ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവെ അവർക്ക് നല്ല ആഹാരം കിട്ടണമെങ്കിൽ ഞാൻ മരിച്ചാലേ പറ്റത്തു, നീ എന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യേശു ആർക്കും കടക്കാരനല്ല. ഞാൻ ഇവനെ ഇതുവരെയും വെളിയിൽ ഇറക്കാത്തതാ, ഇവൻ എന്നേക്കാ പവർഫുൾ വർഷിപ്പ് ലീഡറാ. സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞായറാഴ്ച എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല ശുശ്രൂഷ, ആശാൻ ഇച്ചിരി പമ്മ നിൽക്കുമെങ്കിലും അവൻ എന്നേക്കാൾ വലിയ വർഷിപ്പ് ലീഡറാ. അവൻ ദൂത് പറയും, ഞാൻ പ്രവചിക്കാറില്ല, പക്ഷെ അവൻ പ്രവചിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന വേദികളിൽ യേശു ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പൻ വലിയ ആളൊന്നും അല്ല, പക്ഷെ വിശ്വസ്തന്, വിശ്വസ്തന്. ഞങ്ങളുടെ മാതാപിതാക്കളെ പറ്റി പറയാൻ ഒറ്റ സാക്ഷിയെ ഞാൻ കൊള്ളും. അവരൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ബട്ട് ദേ ആർ സോ ഫെയ്ത്ത്ഫുൾ, അവർ വിശ്വസ്തരാണ്. നല്ല 100% ഉറപ്പും അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല. കർത്താവ് അനുഭവിച്ചാൽ അടുത്ത ജനുവരി ഇവൻ എഴുതിയ ഒരു പാട്ട് റിലീസ് ചെയ്യാൻ പോവാം. ഇന്ത്യ മുഴുവൻ അത് പാടുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവനാർക്കും കടക്കാരനല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. എത്ര അനുഗ്രഹം ദൈവം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. എത്ര അനുഗ്രഹം തന്നാലും അഹങ്കരിക്കാൻ പറ്റത്തില്ല. നല്ല ഒരു ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പം എനിക്ക് തിരുവനന്തപുരത്ത് മീറ്റിംഗ് വരും. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴേ എൻ്റെ ചങ്ക് പൂട്ടും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. യേശുവിനെ പോലെ വേറെ ആരുമില്ല. ആ കാര്യങ്ങളൊന്നും ഉയർത്തി പറയാൻ പറ്റും. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. ആ
ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യ